കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ എത്തിയിരുന്നത് നമ്മളെല്ലാം കണ്ടതാണ്. അദ്ദേഹം മാത്രമല്ല, ദേശീയ പാർട്ടികളുടെ എല്ലാം കേന്ദ്ര നേതാക്കൾ പലതവണ വന്നുപോയി. ഇനി പലരും വരാനിരിക്കുന്നു. ഇപ്പോൾ പലരും കേരളത്തിലുണ്ട്. അവരെല്ലാം പിണറായി സർക്കാരിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസാരിച്ചു. പക്ഷേ അമിത്ഷാ തൻ്റെ പ്രസംഗത്തിൽ കേരളത്തിൽ പൗരത്വ നിയമം നടപ്പാക്കാനാകുമോ എന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം കാണാം എന്നൊരു പ്രഖ്യാപനം നടത്തിയിട്ടാണ് പോയത്. ഈ പ്രഖ്യാപനം വളരെ ഗൗരവമുള്ളതാണെന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനോട് അമിത്ഷായുടെ ഒരു വെല്ലുവിളി കൂടിയാണ്. കാരണം കേരളത്തിൽ പൗരത്വ നിയമം നടപ്പാക്കില്ലെന്ന് സഹാവ് പിണറായി വിജയനും എൽ ഡി എഫും ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അമിത്ഷായുടെ ഈ വെല്ലുവിളി അത്ര നിസാരമായി തള്ളിക്കളയാനാകില്ല. എന്തുകൊണ്ടായിരിക്കും ഇത്ര ആത്മവിശ്വാസത്തോടെ അമിത്ഷായെ കൊണ്ട് ഇങ്ങനെ വെല്ലുവിളിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്? എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഒരുപക്ഷേ പിണറായിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താനായി രൂപപ്പെട്ട കോ ലി ബി സഖ്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടുള്ള ആത്മവിശ്വാസമാണോ ഈ കേട്ടതെന്ന് സംശയിച്ചു പോകുന്നു. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ പൗരത്വ നിയമത്തിന് എതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നിയമസഭാ പ്രമേയം പാസാക്കിയ ഏക സംസ്ഥാനമാണ് കേരളം. പൗരത്വ നിയമത്തിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ച ഏക മുഖ്യമന്ത്രിയാണ് സഖാവ് പിണറായി വിജയനും. ആ പിണറായി വിജയനെ അധികാരത്തിൽ വരുത്തരുത് എന്ന ഉദ്ദേശത്തോടെ ശത്രുക്കളെല്ലാം കൂടി ഒരുമിച്ച് രൂപം കൊണ്ടതാണ് കോലി ബി സഖ്യം. ബി ജെ പി അല്ല തങ്ങളുടെ ശത്രു, സി പി എം ആണ് എന്ന് പരസ്യമായി തന്നെ പ്രഖ്യാപിച്ച മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾക്ക് കൂടുതൽ വ്യക്തത വരുന്നത് അമിത്ഷായുടെ ഈ വാക്കുകൾ കേട്ടപ്പോഴാണ്. എന്താണ് പൗരത്വ നിയമം എന്നത് സാധാരണ ജനങ്ങൾക്ക് ഇനിയും മനസ്സിലാക്കിയിട്ടില്ലെന്ന് വേണം കരുതാൻ. 1951 പൂർവികർ ഇന്ത്യയിൽ ജീവിച്ചിരുന്നു എന്ന് തെളിയിക്കാനുള്ള രേഖകൾ വേണം. അതിനുള്ള രേഖകൾ സമർപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പൗരത്വം നഷ്ടമാകും. അങ്ങനെ പൗരത്വം നഷ്ടപ്പെടുന്നവർക്ക് തിരികെ പൗരത്വം നൽകാൻ ആണ് സി എ എ. പക്ഷേ അത് മുസ്ലിങ്ങൾ ഒഴികെയുള്ളവർക്ക് മാത്രമാണ് ബാധകമാവുക. ഇതാണ് അമിത്ഷാ സ്വപ്നം കാണുന്ന പൗരത്വ നിയമം. ഈ സ്വപ്നം ഇവിടെ കേരളത്തിൽ നടക്കില്ല, നടക്കത്തില്ല എന്ന് പ്രഖ്യാപിച്ച ഒരു കോൺഗ്രസ് നേതാവിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? പിണറായി വിജയനെ അധികാരത്തിൽ നിന്ന് മാറ്റി പകരം കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരണം എന്ന് സ്വപ്നം കാണുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, ഇരിക്കുന്ന കൊമ്പ് മുറിക്കാൻ നോക്കരുത്. ബി ജെ പിക്കെതിരെ, കേന്ദ്ര സർക്കാരിൻ്റെ കിരാത ഭരണത്തിനെതിരെ ഒരു വാക്കുകൊണ്ട് പോലും വിമർശനം ഉന്നയിക്കാൻ ധൈര്യമില്ലാത്ത യു ഡി എഫും കോൺഗ്രസുമാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ മുസ്ലിം സമുദായത്തിലെ പല കുടുംബങ്ങളുടെയും പൗരത്വമില്ലാത്തവരാക്കി അവരെ തടങ്കൽ പാളയത്തിൽ അടയ്ക്കാമെന്ന അമിത്ഷായുടെ ആത്മവിശ്വാസമായിരിക്കാം ഈ വെല്ലുവിളി.